പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ നിന്ന് ജോഷി കുര്യൻ ചേരുന്നുണ്ട്. ജോഷി പുതുപ്പള്ളി ഹൃദയത്തോട് ചേർത്ത് വെച്ച നേതാവാണ്. പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ടാവും. ഇന്നലെ രാത്രി പുതുപ്പള്ളിയിലെ വീട്ടിലെത്തേണ്ടതാണ് മൃതദേഹം. ഇന്നിപ്പോൾ 10 മണി കഴിഞ്ഞിട്ടും കോട്ടയത്ത് പോലും എത്തിയിട്ടില്ല. ഇനി എപ്പോഴാണ് പുതുപ്പള്ളിയിലെ വീട്ടിലെത്തുന്നതെന്ന് അറിയില്ല. ഇന്നലെ മുതൽ തുടങ്ങിയ കാത്തിരിപ്പ് അവർ തുടരുകയാണ്. ശരിയാണ് വിനു, ഒരു വലിയ നെഞ്ചാളലോടെയാണ് പുതുപ്പള്ളി ഒട്ടാകെ തന്നെ ഉമ്മൻചാണ്ടി എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ, മകനെ ഒക്കെ തന്നെ കാത്തുകൊണ്ട് ഇവിടേക്ക് നിൽക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതല്ല, ഒരു ജനപ്രതിനിധി എന്നുള്ളതല്ല, ഒരു MLA എന്നുള്ളതല്ല, ഒരു മുൻ മുഖ്യമന്ത്രി എന്നുള്ളതല്ല, മറിച്ച് ഈ നാട്ടുകാരെ ഹൃദയത്തിലേറ്റിയ, പുതുപ്പള്ളിക്കാരെ മുഴുവൻ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു മനുഷ്യനാണ് യാത്രയാകുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രാമൊഴി ചെല്ലുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പുതുപ്പള്ളിയിലെ ഈ വള്ളക്കാലിൽ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബ വീടാണ് ഈ കുടുംബ വീട്ടിലേക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ 100 കണക്കിന് ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒന്നൊന്നായി ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. അവർക്ക് ഓരോരുത്തർക്കും അല്പസമയം മൂലം കണ്ടപ്പോൾ പോലും എല്ലാവർക്കും ഓരോരോ കഥകൾ, ഓരോരോ ജീവിതാനുഭവങ്ങൾ, ഓരോരോ ഓർമ്മകൾ, ഓരോരോ സ്മരണകൾ ഓരോ ഘട്ടത്തിൽ ഈ 53 ആണ്ടിനിടെ അവർക്ക് പറയാനുണ്ട്. ഈ 53 ആണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനിടെ ഓരോ ഘട്ടത്തിലും അവർ കണ്ടത്, അവർ പരിചയപ്പെട്ടത്, പരിചയം പുതുക്കിയത്, തങ്ങളെ സഹായിച്ചത്, തങ്ങളെ കൊണ്ടു നടന്നത്, തങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഒക്കെ തന്നെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഘട്ടത്തിലും പറയാനും ഓർത്തെടുക്കാനും ഒക്കെ തന്നെയുണ്ട്. എങ്ങനെയാണ് ഉമ്മൻചാണ്ടി എന്ന നിങ്ങളുടെ സഹോദരനെ ഓർത്തെടുക്കുന്നത്? പുതുപ്പള്ളിക്കാരൻ പുതുപ്പള്ളിയുടെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഈക്വൽ പുതുപ്പള്ളി, പുതുപ്പള്ളി ഈക്വൽ ഉമ്മൻചാണ്ടി. പുതുപ്പള്ളി ഹൃദയത്തിലേറ്റിയ പുതുപ്പള്ളിയുടെ നേതാവാണ് ഉമ്മൻചാണ്ടി. ഈ വിടവ് നികത്താനാകാത്ത വിടവാണ്. ഈ സമൂഹം ഒന്നടങ്കം ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. ഈ ജനസമൂഹമാണ്, ഈ ജനക്കൂട്ടമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബഹുമതി. പല പ്രാവശ്യവും അദ്ദേഹത്തിന് വന്ന ബഹുമതികൾ നിരസിച്ചെങ്കിലും ബഹുമതികൾ തേടി വന്ന ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ധനമന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ എപ്പോഴും ഒരു മുഖമാണ്. ഒരു കുഞ്ഞു കൊച്ചിനോടും ബഹുമാനപൂർവ്വം സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. അത്തരത്തിലുള്ള ഓർമ്മകളാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഒരു സഹോദരനെ പോലെ, മകനെ പോലെ, തങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെ, വീട്ടിലെ അംഗത്തെ പോലെ അവർക്ക് എല്ലാവർക്കും ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർക്കെല്ലാം തന്നെ പങ്കുവയ്ക്കാം. നേരത്തെ വിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി മുതൽ, കാരണം ഇന്നലെ വൈകുന്നേരം ഇവിടേക്ക് എത്തും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഈ വിലാപയാത്ര അത് നിശ്ചയിച്ചതിലും അധികം അപ്പുറത്തേക്ക്, മണിക്കൂറുകൾക്കപ്പുറത്തേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലും ഇവിടേക്ക് അടക്കം നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി കാത്തിരിക്കുന്ന കാഴ്ചകളിലൂടെയാണ് ഈ ഘട്ടത്തിലൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടുത്തുകാരൊക്കെ തന്നെ അദ്ദേഹത്തെ ഓർക്കുന്നത്? കാരണം പുതുപ്പള്ളി വിട്ടൊരു ഹൃദയം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നില്ല. കണ്ണിങ്ങാനംകാരനാണെങ്കിലും അച്ചടി തൊഴിലാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നേതാവാണ്. മിനിമം കൂടി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാർ 2 ആണ്ടിന് ജയിച്ചപ്പം ഞങ്ങൾ മിനിച്ചിട്ടാൽ പ്രസ് വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. മിനിമം ബേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഉടനെ പറഞ്ഞ നിയമസഭയിൽ പറയാം, അല്ലെങ്കിൽ മന്ത്രിക്ക് മാത്രമേ ഇത് ഓർഡൻസ് ഇറക്കാൻ അധികാരമുള്ളൂ പറഞ്ഞു. ഈ പറഞ്ഞ 30 പക്കം ഉമ്മൻചാണ്ടി സാർ തൊഴിൽ മന്ത്രിയായി. ആദ്യത്തെ ഓർഡൻസ് അച്ചടി തൊഴിലാളികൾക്ക് മിനിമം ബേസ് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. കേരളത്തിലെ അച്ചടി തൊഴിലാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിത്വം. 4 പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ എത്തിയ ഈ ഭരണങ്ങാരൻകാരൻ ഓർത്തെടുക്കുന്നത്. കാരണം ഈ ആള് നേരത്തെയൊക്കെ കണ്ടു കാണും ഒരുപാട് പേർ തങ്ങളെ സഹായിച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മനുഷ്യ മുഖമാണ്. എപ്പോഴും ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം പലപ്പോഴും ശരിയായി വിലയിരുത്തപ്പെടാറില്ല. ഇപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതുപോലെ ഈ തൊഴിൽ മന്ത്രിയായി 77 തൊഴിൽ മന്ത്രിയായിരുന്ന കാലത്ത് വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും, സാധാരണ ഈ ഇടത് സംഘടനകളുടെയും ഇടത് പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ കുത്തകയായിരുന്ന തൊഴിലാളി മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യനാണ്, മന്ത്രിയാണ് ഉമ്മൻചാണ്ടി. ഇപ്പോൾ അദ്ദേഹം അച്ചടി തൊഴിലാളികൾക്ക് മിനിമം കൂലിയുടെ കാര്യം പറഞ്ഞു. ചുമട്ട് തൊഴിലാളി ക്ഷേമ നിയമം അദ്ദേഹത്തിൻ്റെതാണ്. ഈ മിനിമം കൂലി പല മേഖലകളിലും ഏർപ്പെടുത്തിയ ഭരണകർത്താവാണ്. എന്ന് മാത്രമല്ല തൊഴിലില്ലായ്മ വേതനം സംസ്ഥാനത്ത് 19 ലക്ഷത്തോളം തൊഴിലില്ലാത്ത ആളുകൾക്ക് അന്ന് തൊഴിലില്ലായ്മ വേതനം നൽകാൻ തീരുമാനമെടുത്ത നേതാവാണ്. പലരും ഓർക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കിയ ഒരു തൊഴിൽ മന്ത്രിയാണ്. തീർച്ചയായും അദ്ദേഹം ഒരു തൊഴിലാളി സംഘടനാ നേതാവ് കൂടിയായിരുന്നു. അങ്ങനെ കൂടി ഈ 10-50 വർഷത്തെ കഥകൾ ആളുകൾ പറയുമ്പോൾ അങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ട് ഉമ്മൻചാണ്ടിക്ക്.
ഒരുപക്ഷെ പുതു തലമുറ ആളുകൾക്ക് അത് അറിവ് അറിഞ്ഞിരിക്കണമെന്നില്ല. കാരണം മൂന്ന് തലമുറ ആളുകൾ ഈ 53 ആണ്ട് നീണ്ട ഈ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടെ മൂന്ന് തലമുറ ആളുകൾ ഉമ്മൻചാണ്ടിക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മുമ്പേ നടന്ന ആളുകൾ, അദ്ദേഹത്തിനൊപ്പം നടന്ന ആളുകൾ, അദ്ദേഹത്തിന് ശേഷം വന്ന ആളുകൾ, ഈ മൂന്ന് തലമുറ ആളുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒപ്പം നടന്നിട്ടുണ്ട്. ഓരോ തലമുറയ്ക്കും ഓർത്തു വെക്കാൻ ഓരോരോ അനുഭവങ്ങളാണ്. അങ്ങനെ ആദ്യ എം എൽ എ ആവുന്നു, അതിനും ഒരു 10-12 വർഷം പിന്നിലേക്ക് പോകുന്നു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി കാലം മുതലുള്ള പൊതുപ്രവർത്തനം. ഇവിടെ എത്തുന്ന ഉമ്മൻചാണ്ടി എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തെ കാണാൻ ഈ വള്ളക്കാലിലെ വീട്ടുമുറ്റത്ത് തങ്ങൾ കാത്തുനിന്നത് ഇവിടുത്തെ ജനലഴി പിടിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും പരാതികളും പരിദേവനങ്ങളും ദുഃഖങ്ങളും കണ്ണീരും വിഷമങ്ങളും ഒക്കെ തന്നെ കേട്ടത്, അതിനൊരു പരിഹാരം കണ്ടത് അതൊക്കെ തന്നെയാണ് ഓരോരുത്തരും ഈ ഘട്ടത്തിലും കഴിഞ്ഞ് കുറേ മണിക്കൂറുകളായി ഇവിടെ വെച്ച് ഓർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ ഓർക്കുന്നത് ഈ പുതുപ്പള്ളിക്കാർ? ഉമ്മൻചാണ്ടി സാറെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പുതുപ്പള്ളി മണ്ഡലത്തിൽ സാറിൻ്റെ വാർഡ് 11-ാം വാർഡിലാണ് താമസിക്കുന്നയാളാണ്. ഞാൻ ഈ വാർഡിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് കോൺഗ്രസിൻ്റെ. സാറെന്ന് പറഞ്ഞാൽ ഒരു പിതാവ് നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുകയും നമ്മളെ സഹകരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്, അതുപോലെ ഒരു പിതാവിനെ നമുക്ക് ലോകത്തിൽ കിട്ടത്തില്ല. എൻ്റെ അച്ഛൻ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. എൻ്റെ വീട് കോട്ടയം ഗിരിയക്കടവാണ്. എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് 85-ൽ ഈ സാറ് വന്നത് ത്രിവർണ്ണ പതാക ഇട്ടതാണ്. ഞാൻ എൻ്റെ 80 വയസ്സ് തൊട്ട് കോട്ടയത്തെ DCC-യിലും INTC ഓഫീസിലും ഒക്കെ എൻ്റെ അപ്പച്ചൻ്റെ കൂടെ ഞാൻ മീറ്റിങ്ങിന് പോകുന്നതാണ്. എൻ്റെ ഭർത്താവ് കളത്തിപ്പടി INTC. അത്തരത്തിൽ പാർട്ടി പ്രവർത്തകർക്കടക്കം ഓർത്തെടുക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ട്. സാധാരണക്കാരെ പോലെ മാത്രമല്ല, അതായത് പാർട്ടി പ്രവർത്തകർക്കൊക്കെ പറയാനുള്ളത്, ഒരു സാധാരണക്കാരൻ തങ്ങളെ സമീപിച്ച് ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയ ഒരു കൈത്താങ്ങായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ആ കൈത്താങ്ങ് കൈവിട്ടു പോയതിൻ്റെ വേദനയും ദുഃഖവുമാണ് ഇവരൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. ഇനി ആരുണ്ട് എന്നുള്ള ചോദ്യം അവരൊക്കെ തന്നെ ഉയർത്തുന്നു. തങ്ങൾക്കൊരു പിതാവിനെ പോലെയായിരുന്നു, ഒരു സഹോദരനെ പോലെയായിരുന്നു, തങ്ങൾക്കൊരു മകനെ പോലെയായിരുന്നു എന്ന് ഓരോരുത്തരും പറഞ്ഞു വെക്കുമ്പോൾ ഈ പുതുപ്പള്ളി എന്ന മണ്ഡലവുമായി, പുതുപ്പള്ളി എന്ന ഈ ഭൂമികയുമായി എത്രത്തോളം ഹൃദയബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഓരോ പരസ്യ സാക്ഷ്യങ്ങളും ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. വിനോ, എപ്പോഴും ഈ ആൾക്കൂട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ജോഷി, ഇത് ഓരോ ആൾക്കൂട്ടമാണ്. പാർട്ടി പ്രവർത്തകരുടെ ആൾക്കൂട്ടമുണ്ട്, ആ പാർട്ടി പ്രവർത്തകരിൽ തന്നെ നേതാക്കളുടെ ആൾക്കൂട്ടമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളുടെ ആൾക്കൂട്ടമുണ്ട്, അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരുടെ ആൾക്കൂട്ടമുണ്ട്, പിന്നെ സാധാരണ മനുഷ്യരുടെ ആൾക്കൂട്ടമുണ്ട്, പുതുപ്പള്ളിക്കാരുടെ ആൾക്കൂട്ടമുണ്ട്, ബന്ധുക്കളുടെ ആൾക്കൂട്ടമുണ്ട്, അദ്ദേഹം എന്തെങ്കിലും സഹായം ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് നന്മ കിട്ടിയ ആളുകളുടെ ആൾക്കൂട്ടമുണ്ട്. അങ്ങനെ പലവിധ ആൾക്കൂട്ടങ്ങൾ ഒഴുകുകയാണ് തിരുവനന്തപുരം മുതൽ ഇങ്ങനെ കോട്ടയം വരെ. അത് പുതുപ്പള്ളിയിലേക്കും നീളുകയാണ്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ നീണ്ട ആ ജനസാഗരം വഴിയിലുടനീളം യാത്രാമൊഴി ചൊല്ലി, പൂക്കൾ വിതറി യാത്രാമൊഴി ചൊല്ലിയ ആയിരങ്ങൾ അതിങ്ങി പുതുപ്പള്ളിയിലേക്കും നീളുകയാണ്. പുതുപ്പള്ളിയാണ് അദ്ദേഹത്തിൻ്റെ തട്ടകം, പുതുപ്പള്ളിയിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിനൊപ്പം കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന ഒരു 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 ഒരാളടക്കം അല്പസമയം മുമ്പ് ഓർമ്മ പങ്കുവെച്ചത് തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയാണ് അല്പസമയം മുമ്പ് പങ്കുവെച്ചത്. എന്തായാലും ഇന്നത്തെ ഇവിടുത്തെ ക്രമീകരണങ്ങളിലേക്ക് പോയാൽ, കാരണം വിനു നമുക്കറിയാം ഇന്നലെ രാത്രി ഇവിടെ എത്തും എന്ന് കരുതിയിരുന്നതാണ്, ഒരുപക്ഷെ ഇന്ന് പുലർച്ചയോടുകൂടിയെങ്കിലും ഈ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തും എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഈ സമയക്രമങ്ങൾ വിട്ടുപോകുന്നു. ആളുകൾ അദ്ദേഹത്തെ കാണാൻ വഴിയോരങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരവസരം നൽകി അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകാൻ അവസരം ഒരുക്കുകയാണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ. അതിൻ്റെ അവസാന കൂട്ടമാണ് ഒരുപക്ഷെ പുതുപ്പള്ളിയിലേക്ക് ഉണ്ടാവുക. അദ്ദേഹം തുടങ്ങിയിടത്തുനിന്ന്, അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചതെന്ന്, അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ തുടങ്ങിയിടത്തുനിന്ന്, നമുക്കറിയാം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ നടക്കുകയായിരുന്നില്ല, ഓടുകയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയെ അവരെല്ലാവരും തന്നെ ഓർക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഞ്ചാര പഥങ്ങളിലുടനീളം 53 ആണ്ട് പരിചയപ്പെട്ട, അവർക്കൊപ്പം ജീവിച്ച, അവർക്കൊപ്പം സഹകരിച്ച ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കുന്നത്. അവർക്കെല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടേക്ക് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ഘട്ടമായിട്ടായിരിക്കും ഈ പുതുപ്പള്ളിയിലെ ഈ പൊതുദർശനം. അതായത് ഈ വള്ളക്കാലിൽ വീട്ടിൽ ആദ്യം മൃതദേഹം കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ കുടുംബ വീടായ ഈ വള്ളക്കാലിൽ വീട്ടിലേക്കാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന. ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടിയിരിക്കുന്ന ഈ വള്ളക്കാലിൽ വീട്ടിലേക്കാണ് ഇവിടേക്ക് ആദ്യം ആളുകൾ ഭൗതികദേഹവും. വലിയ ആൾക്കൂട്ടമാണ്, മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരാണ്, ഇന്നലെ ഇവിടെ എത്തി കാണാമെന്ന് കരുതിയവരാണ് അവർ. നേരം പുലരുവോളം കാത്തു നിന്നു. ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 10:30 അടുക്കുന്നു.